ഹായ് സ്വീറ്റീസ്, വെൽക്കം ബാക്ക് ടു മൈ ചീസ് വ്ളോഗ്. അപ്പം നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ടാങ്കിൾസൊക്കെ റിമൂവ് ചെയ്ത് നല്ല രീതിയിലാക്കി വയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് ഹെയർ സ്റ്റൈലിനായിട്ട് നമ്മൾ ബാക്കിലോട്ട് ഫ്രണ്ടിലത്തെ കുറച്ചും കൂടി ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പൊക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊങ്ങി നിന്നിട്ട് പഫായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അത് നമുക്ക് ബോബി പിൻസ് യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ബോബി പിൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള ഹെയറൊക്കെ ഗ്യാദർ ചെയ്തിട്ട് ഒരു പോണിറ്റെയിൽ കെട്ടി കൊടുക്കുക. നല്ല ഹെയറൊന്നും അത് കൈകൊണ്ട് ഗ്യാദർ ചെയ്ത് നമ്മൾ ചീർപ്പ് വേണമെന്നില്ല. എന്നിട്ട് ബാൻഡ് യൂസ് ചെയ്തിട്ട് അതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുടി ഒന്ന് ചെയ്തിട്ട് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ചൊരു ഹെയറിൻ്റെ പോർഷൻ നമുക്ക് ഫ്രണ്ടിലോട്ട് ഇടാം. കുറച്ചൊരു ട്രെൻഡി ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഒരേ സൈസുള്ള ഹെയർ ഇടാൻ നോക്കാം. എന്നിട്ട് അതിനുശേഷം ബാക്കിയുള്ള പോണിറ്റെയിൽ എടുത്തിട്ട് ബണ്ണിൻ്റെ ഷേപ്പിൽ നമുക്ക് ചുറ്റി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്യണം. അതല്ലെങ്കിൽ ഒരു ബാൻഡ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡിലോട്ട് മുടി എടുക്കുക. എന്നിട്ട് ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക കണ്ടോ. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് ബോബി പിൻസ് യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അപ്പോൾ നല്ലൊരു ലുക്കായിട്ട് കിട്ടും. അതേപോലെ മറ്റേ സൈഡിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റേ സൈഡിലും ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബോബി പിൻസ് യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്യാം കണ്ടോ. ഇതേപോലെ എന്നിട്ട് പൊങ്ങി നിൽക്കുന്ന ഹെയറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ശരിക്കാക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ എപ്പോഴും കാണാൻ ഒരു ഭംഗിൻ്റെ ഓപ്പൺ ഹെയർ സ്റ്റൈലാണത്. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഇടേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുകളിൽ വേറൊരു ഹെയർ സ്റ്റൈലും കൂടി ഞാൻ കാണിച്ചു തരാം കണ്ടോ. എന്നിട്ട് ആ മുടി ബാക്കിയുള്ള ഹെയർ ഗ്യാദർ ചെയ്തിട്ട് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ മെല്ലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ. അതല്ലെങ്കിൽ സാധാരണ പ്ലാറ്റിങ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാൻ. പിന്നെ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലുക്കും കൂടി കിട്ടും. എന്നിട്ട് അതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് വലിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അപ്പോൾ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.